ഹേ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്സാപ്പ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറച്ച് അസുഖമായിരുന്നു കേട്ടോ എനിക്കൊരു ആഴ്ച മുന്നേ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നാവില് കാര്യമായി ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോളാണ് കറക്റ്റ് പനി കഴിഞ്ഞിരിക്കണ നേരത്താണ് അച്ഛൻ പറഞ്ഞത് നീ വലിയ കുക്കറി ചാനലൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിനക്ക് എനിക്ക് പുളിങ്ങാ ചമ്മന്തി വേണം എന്ന് പറഞ്ഞു ഞാനാദ്യമായിട്ട് ഈ പുളിങ്ങാ ചമ്മന്തി എന്നൊക്കെ കേൾക്കണം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പൊതുവേ നമ്മുടെ തേങ്ങയും പുളിയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അച്ഛൻ അങ്ങനെയല്ല അതിൻ്റെ ചേച്ചി ഉണ്ടാക്കാറുള്ള ഒരു പുളിഞ്ഞാ ചമ്മന്തിയാണ് ഇപ്പം നീ വലിയ മേ വിളിച്ച് ചോക്ക് നോക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം പുളിങ്ങാ ചമ്മന്തി തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അപ്പം ഞാൻ എൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ തമ്മിക്കല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമാണ് അപ്പോൾ ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം വരെ ആവാം പിന്നെ ഒരു തണ്ട് കരുവേപ്പില പച്ചമുളക് എനിക്ക് കുറച്ചും കൂടെ ആവാമെന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് എരിവ് പോരാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നാലിനെടുത്ത് പിന്നെ ഒരു വലിയ നാരങ്ങയുടെ ഇല ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഇതൊക്കെയാണ് നമുക്ക് പുളിങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് എൻ്റെ വലിയമ്മയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ പച്ചമുളകാണ് ഞാൻ ആദ്യം അരച്ചെടുക്കാൻ പോകണം ബാച്ച് ബൈ ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ എനിക്ക് അരക്കണത് കാണിക്കാൻ പറ്റില്ല കാരണം എന്തേലും ഞാൻ പറഞ്ഞില്ല ഈ മൊബൈൽ സ്റ്റാൻഡ് ഇല്ല അപ്പോൾ ഞാൻ എന്താ അപ്പോൾ നമ്മുടെ നാല് പച്ചമുളക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ നാരങ്ങ അങ്ങനെ നാരങ്ങളെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ അതേപോലെ അരച്ചെടുക്കാൻ പോകും കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ അമ്മയ്ക്കെല്ലാം അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ വലിയമ്മ പറഞ്ഞത് നാരങ്ങയുടെ എല്ലാം വാസനയ്ക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടേക്ക് ജീരകം തേങ്ങയൊന്നും ചേർക്കാറില്ല ഈ പുളിങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അത് റോ ആയിട്ട് തന്നെ ഉണ്ടാക്കാറില്ല അപ്പോൾ ഞാനത് ഒന്നും കൂടി അരച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഞാൻ അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പുളിയാണ് കേട്ടോ പുളി ഞാൻ ഇതൊക്കെ കളഞ്ഞിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ ഇനി ഞാൻ ഇത് അരച്ച് അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കരിവേപ്പിലിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാൻ പോകും ഇപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വരെ ചേർക്കാം കേട്ടോ വലുതാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി അതല്ലെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം കരിവേപ്പിലി ഇതേപോലെ തന്നെ രണ്ട് രണ്ടു വരെയൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അതുകൊണ്ടാണ് ടൊമാനക്കെട്ട് അമ്മിക്കല്ലിൽ ചമ്മന്തി അരച്ചെടുക്കണേ എല്ലാം അരച്ചെടുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് നമ്മുടെ പുളിയഞ്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ ഫുൾ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കണതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോ വീട്ടിലത്തെ പച്ചമുളകിൻ്റെ ഇരിവനുസരിച്ചിട്ടിരിക്കും കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലത്തെ പച്ചമുളക് ഒരു മോഡറേറ്റ് എരിവാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ നാലെണ്ണം ചിലപ്പോൾ ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല ഇരിവുണ്ടാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ മുളകിൻ്റെ അനുസരിച്ചിട്ട് ചേർക്കാം വല്യമ്മ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തരുമ്പോൾ വില്ല്യമ്മ പറയണത് ഞങ്ങൾ വെറും ചോറും ഈ ചമ്മന്തി മാത്രം തന്നെ കൂട്ടി കഴിക്കാറുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നാണ് അപ്പോൾ അത്രയും ടേസ്റ്റ് ആണ് അത്ര അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടനും അമർത്താൻ മറക്കരുത് താങ്ക് യു